നമസ്കാരം. ബീഹാറിൽ 6 ദിവസമായി കാണാനില്ലായിരുന്ന ശിവക്ഷേത്രത്തിലെ പൂജാരിയുടെ മൃതദേഹം കണ്ടെടുത്തിരിക്കുകയാണ്. വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ നിന്നും ജനനേന്ദ്രിയെ മുറിച്ചു മാറ്റപ്പെട്ട നിലയിലായിരുന്നു. കൂടാതെ കണ്ണുകൾ ഉൾപ്പെടെ ചൂഴ്ന്നെടുത്തിട്ടുമുണ്ട്. ബീഹാറിലെ ഗോപാൽഗഞ്ചിലാണ് അതിദാരുണമായ അതിക്രൂരമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സംഭവം പുറത്തെത്തിയതോടുകൂടി പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധം തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളും അതിനോടൊപ്പം തന്നെ ഹിന്ദു സമൂഹവും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഘർഷത്തിൽ, ഈ ഒരു പ്രക്ഷോഭത്തിനിടയിൽ പോലീസുകാർക്കും ജനങ്ങൾക്കും ഒരുപോലെ തന്നെ പരിക്ക് പറ്റിയിട്ടുമുണ്ട്. ധനപൂർ ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിലെ പൂജാരിയാണ് ഈ കൊല്ലപ്പെട്ട മനോജ് കുമാർ എന്ന് പറയുന്നത്. 6 ദിവസമായി ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരനായ അശോക് കുമാർ ആവട്ടെ BJP യുടെ മുൻ ഡിവിഷണൽ പ്രസിഡന്റ് കൂടിയാണ്. വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോയ വഴിയാണ് മനോജ് കുമാറിനെ കാണാതെയാവുന്നത്. അതിനുശേഷം വ്യാപകമായ തിരച്ചിലൊക്കെ നടത്തിയിരുന്നു. പക്ഷെ പിന്നീടാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത്. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പോലീസിന്റെ പിടിപ്പ് കേട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഹിന്ദു സംഘടനകൾ ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നത്. ശനിയാഴ്ച ഗ്രാമത്തിന് സമീപമുള്ള ഒരു പൊന്തക്കാട്ടിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത്. പ്രക്ഷോഭം ശക്തമായതോടുകൂടി പോലീസ് നേരിട്ട് പ്രതിഷേധക്കാരെ നേരിടാൻ രംഗത്ത് എത്തിയിട്ടുമുണ്ട്. പിന്നാലെ ഡിവിഷണൽ മജിസ്ട്രേറ്റ് പ്രാഞ്ചൽ സ്ഥലത്തെത്തിയ ശേഷമാണ് സ്ഥിതിഗതികൾ കുറച്ചൊക്കെ നിയന്ത്രണ വിധേയമായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സംഭവം, അത് അവിടുത്തെ BJP യുടെ വിഭാഗവും അതിനോടൊപ്പം തന്നെ ഹിന്ദു സംഘടനകളും വലിയ ഒരു പ്രശ്നമായി തന്നെ ഉയർത്തി കാട്ടുന്നുണ്ട്. കാരണം മരിച്ചിരിക്കുന്നത് ആ ശിവക്ഷേത്രത്തിലെ ഒരു പൂജാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന്റെ ഗൗരവം വളരെ വലുതുമാണ്. നിലവിൽ നിതീഷ് കുമാർ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ജനങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. സർക്കാർ തീർച്ചയായും സമ്മർദ്ദത്തിൽ തന്നെയാണ്. നിലവിൽ എന്തായാലും ഗോപാൽഗഞ്ചിന്റെ പല ഭാഗത്തും വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, സിസിടിവി മലയാളം.